തിയേറ്ററുകളിൽ ആളും ആരവങ്ങളും ഇപ്പോൾ ഇടവേളകളിൽ മാത്രം സാധ്യമാകുന്ന കാഴ്ചയാണ്. 2023 പ്രേക്ഷക ബാഹുല്യം സാധ്യമായത് റൊമാൻസും 2018 എന്നീ ചിത്രങ്ങൾക്കും മാത്രമാണ്. സമീപകാലത്ത് തിയേറ്ററിലെത്തിയ 90% സിനിമകൾക്കും മാസ് ഓഡിയൻസിന്റെ പിന്തുണ നേടാനാകുന്നില്ല എന്നതാണ് വാസ്തവം. അതിനു കാരണം തിയേറ്ററിൽ പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നതും ആഘോഷം സൃഷ്ടിക്കുന്നതുമായി സിനിമകളൊന്നും അടുത്തിടെ എത്തിയില്ല എന്നതാണ്. പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കാനും പുതിയ കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിക്കാനുമായി മലയാള സിനിമ തയ്യാറെടുക്കുന്ന ഓണക്കാലമാണ് ഇനി എത്തുന്നത്. 2023 ഓണക്കാലത്ത് ബോക്സ് ഓഫീസിൽ മലയാളത്തിന്റെ സീനിയേഴ്സ് ജൂനിയേഴ്സ് ബിഗ്ഗസ്റ്റ് ക്ലാഷ് സംഭവിക്കാൻ ഒരുങ്ങുകയാണ്. സൂപ്പർ താരങ്ങളുടെ മുതൽ യുവതലമുറയിലെ നായകന്മാരുടെ ചിത്രങ്ങൾ വരെ ഓണത്തിന് തിയേറ്ററിൽ ഏറ്റുമുട്ടും. ദിലീപ് നായകനാകുന്ന ബാന്ദ്ര, ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത, നിവിൻ പോളിയുടെ NP-42, യുവ നായകന്മാരുടെ RDX എന്നീ ചിത്രങ്ങളാണ് ഈ ഓണക്കാലത്ത് ബോക്സ് ഓഫീസിൽ എത്തുന്നത്. സൂപ്പർ താരങ്ങളുടെ എനർജറ്റിക് പെർഫോമൻസിനായി ഏറെ നാളായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലരുടെ തിരിച്ചുവരവിനും അടയാളപ്പെടുത്തലിനും ഈ ഓണക്കാലം സാക്ഷ്യം വഹിക്കുമെന്ന് പറയാം. ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ് ബാന്ദ്ര. രാമലീലയുടെ വലിയ വിജയത്തിന് ശേഷം അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന മാസ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ചിത്രത്തിൽ തെന്നിന്ത്യൻ താരറാണി തമന്നയാണ് നായികയായി എത്തുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലെ വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ കരിയറിലും ഏറെ നിർണായകമാണ് കിങ് ഓഫ് കൊത്ത. 45 കോടി മുതൽ മുടക്കിൽ ഒരുക്കുന്ന ഈ ചിത്രവും ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലറായിട്ടാണ് ഒരുക്കുന്നത്. അഭിലാഷ് ജോഷി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം രണ്ട് കാലഘട്ടങ്ങളുടെ കഥയാണ് പറയുന്നത്. വലിയ ക്യാൻവാസിൽ ഒരുക്കുന്ന ചിത്രത്തിൽ ഐശ്വര്യ ലക്ഷ്മിയാണ് നായികയായിരുന്നത്. കുറുപ്പിന് ശേഷം ദുൽഖറിന്റേതായി തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് കിങ് ഓഫ് കൊത്ത. ചിത്രം പാൻ ഇന്ത്യൻ ചിത്രമായി തിയേറ്ററിലെത്തും. ബോക്സ് ഓഫീസ് സിംഹാസനത്തിലേക്ക് തിരികെ എത്തുന്നതിനുള്ള നിവിൻ പോളിയുടെ ആദ്യപടിയാണ് ഹനീഫ് അദീനി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ. മിഖായേൽ എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന പ്രൊജക്ടിന് NP-42 എന്നാണ് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്നത്. UAE-യിലും കേരളത്തിലുമായി ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിൽ ഹനീഫ് അദേനിയുടെ സ്റ്റൈലിഷ് മേക്കിംഗ് ആണ് പ്രതീക്ഷ നൽകുന്നത്. ജാഫർ ഉടുക്കി, വിനയ് ഫോർട്ട്, വിജിലേഷ്, മമിത ബൈജു, ആർഷ എന്നിവരും ചിത്രത്തിലുണ്ട്. യുവതാരങ്ങളിൽ പ്രേക്ഷക പിന്തുണ നേടിയിട്ടുള്ള ഷെയ്ൻ നിഗം, ആന്റണി വർഗീസ്, നീരജ് മാധവ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തുന്ന RDXഉം ഓണം റിലീസാണ്. മിന്നൽ മുരളിയുടെ വലിയ വിജയത്തിന് ശേഷം സോഫിയപ്പോൾ നിർമ്മിക്കുന്ന ചിത്രം റോബർട്ട്, ഡേവിഡ്, സേവിയർ എന്നീ മൂന്ന് യുവാക്കളുടെ ജീവിതത്തിലൂടെ ആക്ഷനും ത്രില്ലിനും പ്രാധാന്യം നൽകിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നവാഗതനായ നഹദ് ഹിദായത്താണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.